ഗോമൂത്രം കഴിച്ചാൽ വൃക്ക തകരാർ ഉൾപ്പെടെ ഉണ്ടാക്കാവുന്ന 14 ഇനം ബാക്ടീരിയകളുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ ചാണകസംഖ്യകൾ എന്ത് ചെയ്യും? ആകെ കുഴപ്പമായല്ലോ. ഗോമാതാവെന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെ വല്ലതും വിളിക്കുമോ ആവോ? ഗോമൂത്രം നേരിട്ട് മനുഷ്യർ കുടിക്കാൻ പാടില്ലെന്നതാണ് ഗവേഷണ ഫലം പറയുന്നത്. യു പിയിലെ ബറേലി കേന്ദ്രമായ ICAR ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗോമൂത്രത്തിൽ മനുഷ്യർക്ക് ഹാനികരമായ ബാക്ടീരിയ ഉണ്ടാകാമെന്ന് കണ്ടെത്തിയത്. ഫോശിരാജ് സിംഗ് എന്ന ഗവേഷകനും 3 PhD വിദ്യാർത്ഥികളും ചേർന്നാണ് പഠനം നടത്തിയത്. ആരോഗ്യമുള്ള പശുക്കളുടെയും കാളകളുടെയും മൂത്ര സാമ്പിളുകൾ 14 തരം ഹാനികരമായ ഈ കോളി അടക്കം വയറ്റിൽ അണുബാധ ഉണ്ടാക്കാവുന്ന ബാക്ടീരിയകളാണ് കണ്ടെത്തിയത്. ഗവേഷണത്തിലെ കണ്ടെത്തലുകൾ റിസർച്ച് ഗേറ്റ് എന്ന ഓൺലൈൻ റിസർച്ച് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പശുവിൻ്റെയും കാളയുടെയും മനുഷ്യരുടെയും 73 മൂത്ര സാമ്പിളുകളാണ് പഠന വിധേയമാക്കിയത്. ബാക്ടീരിയ വിരുദ്ധ പ്രവർത്തന മാനദണ്ഡമാക്കിയാൽ പോത്തിൻ്റെയും എരുമയുടെയും മൂത്രമാണ് പശുക്കളുടെ മൂത്രത്തെക്കാൾ മെച്ചം. എന്തായാലും ഒരു കാരണവശാലും കന്നുകാലികളുടെ മൂത്രം കുടിക്കരുത് എന്ന് തന്നെയാണ് സിംഗ് പറയുന്നത്. ഗോമൂത്രം കുടിച്ചാൽ പനിക്കും വയറിളക്കത്തിനും കാരണമാവുകയും വൃക്ക തകരാറിലാകുകയും ചെയ്യുന്ന അണുബാധയുണ്ടാകും. ഗോമൂത്രം അണുവിക്തമാണെന്ന പൊതുധാരണ ശരിയല്ല. ഒരു കാരണവശാലും ഗോമൂത്രം മനുഷ്യർക്ക് കുടിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാനാവില്ല. ശുദ്ധീകരിച്ച ഗോമൂത്രത്തിൽ ഹാനികരമായ ബാക്ടീരിയ ഇല്ലെന്ന് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കേന്ത്യയിൽ വ്യാപകമായി ഗോമൂത്രം വിറ്റുവരുന്നുണ്ട്. ഗോമൂത്രം മനുഷ്യരുടെ പ്രതിരോധ ശേഷി കൂട്ടുകയും ക്യാൻസറിനും കോവിഡിനുമെതിരെ വരെ ഫലപ്രദമാണെന്നുമാണ് അവിടുത്തെ പ്രചാരണം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഖ്യകൾ പെട്ടു. ഇനി ആരുടെ മൂത്രം കുടിക്കും?